കിടങ്ങൂർ പാലം 60-ന്റെ നിറവിൽ 1961 ഡിസംബർ 19-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണപിള്ളയാണ് പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 60-ന്റെ നിറവിലും അടിമുടി ദൃഢമാണ് ഈ പാലം. 1961 ഡിസംബർ 19-ന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എ പട്ടം താണപിള്ള തുറന്നുകൊടുത്ത പാലം കാലഗതിയിൽ എത്രയോ പ്രളയങ്ങളും വരൾച്ചകളും കണ്ടു, എത്രയോ വാഹനങ്ങൾക്ക് വഴിയൊരുക്കി, എത്രയോ ഉത്സവങ്ങൾ കണ്ടു, എത്രയോ ജീവിതയാത്രകൾക്ക് നിശബ്ദ സാക്ഷിയായി. അന്നുമിന്നും ഉറപ്പിന്റെ കാര്യത്തിൽ സംശയം വേണ്ട. മീനച്ചിലാറിന് കുറുകെ കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കടവിന് സമീപം കിടങ്ങൂർ മണർകാട് പാതയിലെ പാലത്തിലേറുമ്പോൾ കലർപ്പില്ലാത്ത കോൺക്രീറ്റും കള്ളമില്ലാത്ത അനുപാതവും നൽകുന്ന അടിത്തറയാകാം ഇക്കാലം. അത്രയും ഒരു തരിമണൽ പോലും അടർന്നു വീഴാതെയും തകർക്കാൻ പറ്റാത്ത വിശ്വാസമായും നിലനിൽക്കാൻ ഈ പാലത്തിന് ആധാരം. ഒന്നിറങ്ങി നോക്കിയാൽ ഈ പാലത്തിന്റെ നിർമ്മാണത്തിലെ കൃത്യതയും എഞ്ചിനീയറിംഗ് മികവും ആർക്കും തിരിച്ചറിയാം. നൂലുകെട്ടി വലിച്ചു നിർത്തിയിരിക്കുന്നത് പോലെ നിരയൊത്ത കൈവരികൾക്ക് ഇന്നുമില്ല ചായവും ചെരിവും. ഉദ്ഘാടനത്തിന് പിന്നാലെ ഉലഞ്ഞാടുന്ന പാലങ്ങളും കുഴിതെളിയുന്ന റോഡുകളും പതിവായ ഇക്കാലത്ത് ഈ പാലം ഒരു വേറിട്ട കാഴ്ചയാണ്. പി സി ഐപ്പ്, കെ വി ജോർജ്, കെ സി ജോസഫ് എന്നീ മൂന്ന് പേരുകളാണ് പാലത്തിന്റെ ശില്പികളായി ശിലാഫലകത്തിലുള്ളത്. 293 അടി നീളവും 22 അടി വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണത്തിന് അന്ന് 4.67 ലക്ഷം രൂപ മാത്രം. നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാലം ഇനിയും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കില്ലെന്നത് കാണുന്ന ആർക്കും മനസ്സിലാവും. മൂവാറ്റുപുഴ നഗരത്തിൽ മൂവാറ്റുപുഴയാറിന് കുറുകെയുള്ള ശതാബ്ദി പിന്നിട്ട പാലത്തെ പോലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കണ്ടിരിക്കണം മീനച്ചിലാറിന് കുറുകെയുള്ള കിടങ്ങൂരിന്റെ സ്വന്തം പാലവും. ഐ4 ന്യൂസ് പാല.